ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ എക്സാം റിലേറ്റഡ് വീഡിയോ ആണെന്നുള്ളത്. അതേ ഡിസംബർ എക്സാമിനേഷനുള്ള ആ ഒരു ഫോം വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. ഇത് 2021 ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനുള്ള എക്സാം രജിസ്ട്രേഷൻ ആണ്. അല്ലാണ്ട് ഈ 2022 ഡിസംബറിൽ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ അല്ല കേട്ടോ. അത് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. അത് എപ്പോൾ വരും എന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രീവിയസ് വീഡിയോസ് പോയി കാണുക. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ പ്രോഗ്രാംസിനുള്ളതാണ് കേട്ടോ. അപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അലേർട്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. എക്സാമിനേഷൻ ഫോം ലിങ്ക് ഫോർ COE ഓൺലൈൻ പ്രോഗ്രാംസ് ഫോർ ഡിസംബർ 2021 ടേം ആൻഡ് എക്സാമിനേഷൻ. ഇവിടെ മുകളിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഗൈഡ് ലൈൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ഫോർ ഡിസംബർ 2021 ഓഫ് ഇഗ്നോ ഓൺലൈൻ പ്രോഗ്രാംസ്. അപ്പോൾ ഇവിടെ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഓൺലൈൻ പ്രോഗ്രാംസിനുള്ളതാണ്. അതുപോലെ ഈ ഒരു എക്സാമിനേഷൻ ഫോം രജിസ്ട്രേഷൻ ഇന്ന് തൊട്ടിട്ട്, അതായത് നമ്മുടെ ഓഗസ്റ്റ് 26 തൊട്ടിട്ട് നമുക്ക് സെപ്റ്റംബർ 10 വരെ നമുക്ക് ടൈമുണ്ട്. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ താഴെ തന്നിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ മോഡാണ്. നോർമലി ഓൺലൈൻ പ്രോഗ്രാംസ് നമുക്ക് ഓൺലൈൻ എക്സാം ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിനകത്ത് കറക്റ്റ് എക്സാമിനേഷൻ മോഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് ക്യാൻ ഓപ്റ്റ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓർ പെൻ ഓൺ പേപ്പർ ടെസ്റ്റ്. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേപ്പറിൽ പെൻ യൂസ് ചെയ്തിട്ട് നോർമലി എഴുതുന്ന ആ ഒരു എക്സാം എഴുതാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT അങ്ങനെയും എഴുതാം. അത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെയെന്നുള്ളത്. അതുപോലെ തന്നെ എവിടെ വെച്ചിട്ടാണ്, അതുപോലെ തന്നെ എക്സാമിൻ്റെ ടൈം എപ്പോഴാണെന്നുള്ളത് പിന്നീട് ഹോൾ ടിക്കറ്റിൽ അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാമിനേഷൻ പാറ്റേൺ എന്നുള്ളത്. നോർമലി ഇഗ്നോയ്ക്കകത്ത് വളരെ കുറച്ച് ചില കോഴ്സുകൾക്ക് മാത്രമാണ് MCQ പ്രോഗ്രാംസ് ഉണ്ടാവാറ്. ബാക്കി എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഉണ്ടാവുക, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് കംപ്ലീറ്റ് ആയിട്ട് MCQ ടൈപ്പ്, എല്ലാ കോഴ്സുകൾക്കും MCQ ആയിരിക്കും. അതേസമയം നിങ്ങളുടെ UG PG പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് MCQ ഉണ്ടാവും, കുറച്ച് സബ്ജക്റ്റീവ് ഉണ്ടാവും. അതായത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനും ഉണ്ടാവും, കുറച്ച് MCQ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് 4 സെലക്ട് ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫീസ് വന്നിട്ടുള്ളത് ഒരു കോഴ്സിന്, അതായത് ഒരു സബ്ജക്റ്റിന് 200 രൂപയാണ്. അപ്പോൾ നിങ്ങൾ എത്ര സബ്ജക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടോ മൾട്ടിപ്പിൾ ×200 ആണ് ഇഗ്നോയ്ക്ക് പേ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട്. അത് വായിച്ചു നോക്കുക, ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾ നമ്പർ, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം മോഡ്, അതായത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് വേണോ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ മോഡാണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ വന്നിട്ടുള്ളത് എവിടെ ആയിരിക്കണം എന്നുള്ളത്, ഏകദേശം എവിടെ ആയിരിക്കണം എന്നുള്ളൊരു റീജിയൻ സെലക്ട് ചെയ്യാനുണ്ട്. ആ ഒരു റീജിയനും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതും വായിക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ഐ ഡി, അതുപോലെ തന്നെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ എക്സാമിനേഷൻ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഡേറ്റ് ആരും മറക്കേണ്ട, നമുക്ക് ഇന്ന് തൊട്ടിട്ട് സെപ്റ്റംബർ 10 വരെ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാമിൻ്റെ ഡേറ്റും സ്ഥലവും ഹോൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഒരു എക്സാമിനേഷൻ സിറ്റി അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ നിങ്ങളുടെ നിയറസ്റ്റ് വന്നിരിക്കുന്ന റീജിയൻ തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ.